ഷെയ്ൻ ഫിലിം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടെന്ന് എവിടെയോ കേട്ടു, അത് ശരിയാണോ? ആ, ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ അടുത്തൊരു 5-6 മാസങ്ങൾക്ക് മുമ്പാണ് ഇപ്പം രണ്ടുപേരും എൻ്റെ അടുത്ത് കഥ പറയണത്. പുതിയ അവർ ആദ്യമായിട്ട് ഡയറക്ട് ചെയ്യുന്നവരാണ്. അവരുടെ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ തൽക്കാലം പറയുന്നില്ല. ഞാൻ കൂടെ ഒന്ന് ഒഫീഷ്യലി എല്ലാം ഒന്ന് സെറ്റായിട്ട് ഞാൻ പറയാം. ഒരു പടത്തിന് ഒരു സിംഗിൾ എന്നാണ്, ഒരു പടത്തിന് ഒരു സാറാ മണിക്കോട്ടാണ്. രണ്ട് പടങ്ങളാണ് ചെയ്യുന്നത്? രണ്ട് സിനിമകളാണ്. ഓക്കെ, അത് രണ്ടുമാണ് എനിക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള രണ്ട് സിനിമകൾ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രൊഡക്ഷനിലേക്ക് കടക്കണമെന്ന് തോന്നിയത്? ആ കാര്യം എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴുള്ള നിലവിലുള്ള ഒരു പ്രാക്ടിക്കൽ അവസ്ഥയിൽ നമ്മളിപ്പോൾ ഇന്ന് നിലവിലുള്ള ആര് ചെയ്താലും എനിക്ക് തോന്നില്ല ആ സിനിമ ഉദ്ദേശിക്കുന്ന ഒരു വലിപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നു. വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള, എക്സ്പെൻസീവ് എന്നല്ല ഞാൻ പറയുന്നത്, അത് എക്സ്പെൻസീവ് അല്ല, അത് പേഷ്യൻസ്. ടൈം ആൻഡ് സ്പേസ് കൊടുക്കാണ്ട് ഈ സിനിമ ഉണ്ടാവില്ല. കാര്യം ഒന്നാമത്തെ കാര്യം അതിനകത്ത് സാറാ മണിക്കോട്ടൽ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഹെവി സി ജി വേണം. അതിന് ഏറ്റവും നല്ലൊരു ആളെ എന്നാൽ ഒരുപാട് സി ജി വേണ്ട, പക്ഷെ ഉള്ള ഭാഗം അത്രയും അടിപൊളി ആയിരിക്കണം. ഒരു അണ്ടർ വാട്ടർ പരിപാടി വരുന്നുണ്ട് അതിനകത്ത്, അല്ലാണ്ട് തന്നെ ഒരുപാട് സാധനങ്ങളുണ്ട്, ഡെസേർട്ടിലുള്ള ഡെസേർട്ട് സ്റ്റോൺ, അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം വളരെ ആർട്ടിസ്റ്റിക്കലി വന്നു. അത് വരാനുള്ള സമയവും സ്പേസും കൊടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നിയത് ഞാനൊന്ന് ശ്രമിച്ചോക്കട്ടെ, എന്നാൽ കഴിഞ്ഞ ശ്രമിച്ചോക്കട്ടെ. നമ്മുടെ പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുകളുണ്ട്, എൻ്റെ അക്കൗണ്ടിൽ കാശ് എന്നിട്ടല്ല ഞാൻ ചെയ്യണത്, അതല്ല അറിയാലോ. ഇറ്റ്സ് ലൈക്ക് വി വിൽ ഹാവ് ഇൻവെസ്റ്റേഴ്സ്, അങ്ങനെ തന്നെ എല്ലാവരും അങ്ങനെ തന്നെ ഇട്ടാണ്, ഫിലിം സ്റ്റാർ മിക്കവരും അങ്ങനെയൊക്കെ തന്നെ ചെയ്യണം. അപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് ഇഫ് ഐ ക്യാൻ കോർഡിനേറ്റ് ദിസ്, ഇഫ് ഐ ഹാവ് ദാറ്റ് അപ്പർ ഹാൻഡ് ടു ടേക്ക് ഡിസിഷൻസ്, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മേ ബി ഐ ഐ ബി ഏബിൾ ടു ഡു ഇറ്റ്.